എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു റോബോട്ടിനെ ബിൽഡ് ചെയ്താണ്. ഈ റോബോട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ വെൽക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു റോബോട്ടാണ്. അതിനെ ഇപ്പോൾ മാളുകളിലൊക്കെ നമുക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് പകരം നമുക്ക് ഈ റോബോട്ടിനെ ഉപയോഗിച്ച് വെൽക്കം ചെയ്യാൻ പറ്റും. ഇതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, മാത്രമല്ല ഇത് ഹാൻഡ് ഷേക്കും ചെയ്യും. ഹാൻഡ് ഷേക്ക് ചെയ്യാൻ മാത്രമല്ല ഇപ്പോൾ ഒരു ആളുകളെ നിർത്തുമ്പോൾ വികാരങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരേപോലെ എല്ലാവരെയും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു റോബോട്ടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമ്മൾ 3D പ്രിന്റിംഗ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തത്. പിന്നെ 3D പ്രിന്റിങ്ങിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് നമ്മൾ കോളേജിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ 3D പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. പ്രോട്ടോടൈപ്പ് ആയിട്ട് 3D പ്രിന്റ് ചെയ്ത് കൊടുക്കും. ടെക് വൺ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ മെക്കാനിക്കൽ തന്നെയുള്ള ഒരു സ്റ്റുഡൻ്റാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരുള്ള ഒരു കമ്പനിയാണ് ഈ ടെക് വൺ എന്ന് പറയുന്നത്. ഈ ടെക് വൺ എന്ന് പറഞ്ഞ കമ്പനിയിൽ പിന്നെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രോട്ടോടൈപ്പ് മാത്രമല്ല 3D പ്രിന്റിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളും പിന്നെ ഒരു റെയിൽവേൻ്റെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ, സുസ്ഥിര വികസനം എങ്ങനെ കാഴ്ചവെക്കാം എന്നുള്ളതിൻ്റെ ഒരു മോഡലാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. പാഠങ്ങൾ പോലും നികത്താണ്ട് എങ്ങനെ നമുക്ക് സുസ്ഥിരമായിട്ടുള്ള വികസനം കാഴ്ചവെക്കാം എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല കെട്ടിടങ്ങളും പൊളിക്കാൻ തന്നെ നമുക്ക് തുരങ്കപാത നിർമ്മിച്ചുകൊണ്ട് സാങ്കേതിക വിദ്യേനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത രൂപത്തിലുള്ള വികസനം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ ഈ ഒരു മോഡൽ കൊണ്ട് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിന് സ്റ്റുഡൻസും സ്റ്റാഫും ഒരുമിച്ച് നടത്തുന്ന ഒരു പ്രൊജക്റ്റ് നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. എങ്ങനെ നമുക്ക് ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ പ്രകൃതിയെ ദോഹിക്കാതെ എങ്ങനെ നമുക്ക് ഒരു പുതിയ മെത്തേഡ് കൊണ്ടുവരാമെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്.